हाय सूहतुके वीडियो स्वागत अब यानि वन ना काटपुशरी चंद नाम किड़काची ईटति पोकीटें अब अब वीडियो अब वीडियो इष्टा लाइक षेर चानल सब्सक्रैब अब इनकोड़ वे या वीडियो लास्ट पर कुटीएंगे कमेंट निोटेत्र रूपये कमेंट या वीडियो लास्ट पर और पत्यर रूप एन की लाभ वीडियो का मनस इतने निकाण नोक कम मा पे ना चेर कटिको तेचर कुछ वे कुमे नोस कुटी कम चम मोर इला चम मोर और विधम कचाई चंद फु वीडियो नि कनस अगर इवन नीन नाम वीटिको को वी वनुन कैटी वीटिको कोईटन पेर कहना अब एन अयर रूप लाभ आये वैचा यानि वीटल को बॉडी वेट नोक नूटी अरुपत् को लाइव बॉडी वेट अत्यावश्यम ना क्वाटी कुटी ना चंद सेलक्टेड़ी अब नूटी अरुपत् को नाम कोये नूटी मुपद रूप वे नाम काुलेट ऐसे इवती रूप आवति वे वूलि वेरे अब न चंद वन कमु ना पोति सेलक्ट पी नमको नमुक लाभ तुम और पैसा आदमें नाम कई चलवा अगर इकम अगर नमुक पैसा कई नष्ट नमुक काभति ऐसे नंग नाम आदमें पोता वांगद ई वीडियो नि लास्ट वो का मनस या कुछ कैर मारी एल सैट निर्ती कुछ वीडियो अब अद का मनस ना अत्यावश्यम ना क्वाको इवे नाम बाकी रू पोतम्मा रे पाड़ों कटि इवन इन कुछ दस वीटी निर्ती कई तीटेमें नाम पुरत को अब नाम को मिनिम और नूटी मुपद चल फाम नूटी मुपद वाणी को अल मेलोट नूटी मुपद नूटी नाप्त नूट पल रेज अब आ पैसे नाम इतपोल ना कुछ सेलक्टे नमुक रूप നഷ്ടപ്പെടുന്നെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം അവർ ആരെയും കുറ്റം പറയുന്നതല്ല നമുക്ക് നോക്കി എടുക്കാൻ അറിയാമെങ്കിൽ അറിഞ്ഞുടെങ്കിൽ വേറെ ഒരാൾ അടുത്തുള്ള ആരെങ്കിലും അറിയാനുള്ള പരിചയമുള്ള ഒരാളെ വിളിച്ചിട്ട് ഒരു 500 രൂപ ചായക്കാശ് കൊടുത്താലും നമുക്ക് നഷ്ടം വരുന്നില്ല 500 രൂപ അവർക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരു നഷ്ടമായിട്ട് നമുക്ക് കണക്ക് കൂട്ടണ്ട അപ്പോൾ ഈ ഒരു ഒരു ചന്തയ്ക്ക് പോയിട്ടില്ലെങ്കിൽ മറി അടുത്ത ചന്തയ്ക്ക് പോണം നല്ല പോത്ത് കുട്ടികളെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം രണ്ട് ദിവസമായി ലോഡ് വന്നിട്ട് അവർ ശരിക്കും വെള്ളോ തീറ്റയോ ഒന്നും എടുക്കാതെ കച്ചി ഇതൊക്കെ തിന്ന് കിടക്കുന്നതാണ് നമ്മൾ നല്ല രീതിക്ക് തേച്ചൊരച്ചൊന്ന് കുളിപ്പിച്ച് രണ്ട് ദിവസം തീറ്റയൊക്കെ എടുത്ത് വരുമ്പോൾ അടുത്ത വീഡിയോയിൽ അവനെ നോക്കുക നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും ഇത്തിരി ലിബർട്ടോണിക്കും കൊടുത്ത് വിരവുളിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും വിരവുളി എപ്പോഴേ കൊടുക്കില്ല ഒരു 10-15 ദിവസം കഴിഞ്ഞേ കൊടുക്കത്തുള്ളൂ അപ്പോൾ അവനെ അവിടെ കൊണ്ട് കെട്ടാൻ പോവുകയാണ് നല്ല രീതിക്ക് തീറ്റയൊക്കെ എടുത്തു തുടങ്ങിയിട്ട് ബോഡി വെയിറ്റ് നോക്കി വിരഗുളി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഇത് തൂക്കി നോക്കിയപ്പോഴേക്കും 168 കിലോ ഉണ്ട് അപ്പോൾ ഞാൻ അത് ആലോചിക്കുകയാണ് നമ്മൾ അത് എന്താ ഉദ്ദേശിലാണ് നമ്മൾ ഇത്രയും രൂപ ഏകദേശം 21,800 സംതിങ് രൂപ ആവുന്ന ഈ പോത്തിന്റെ വില നമ്മൾ തൂക്കി എടുക്കുമ്പോഴേക്കും ഇതേ സെയിം ക്വാളിറ്റി തന്നെയാണ് അവർ തേച്ചൊരച്ച് കുളിപ്പിച്ച് മുറക്കയറൊക്കെ കെട്ടി
ചുവന്ന മോറ ഇടുമ്പോഴത്തേക്ക് മുറ പോത്തായി. എനിക്കിപ്പോൾ വേണമെങ്കിൽ ഒരു ചുവന്ന മോറ കയറി കെട്ടിക്കഴിഞ്ഞാൽ അവൻ മുറ പോത്തായി. ശരിക്കും എന്തായാലും ഇത്തിരിച്ച് വെള്ളം കുടിക്കുന്നുണ്ട്, അവന് തവിട്ടിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അറിയാമെന്നുള്ള ആരെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് പോയി നല്ല പോത്തുകളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിത് തുടങ്ങുന്ന ഒരു പോത്തിനെ വളർത്തുന്നത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇതിലൊരു ലാഭം കിട്ടാൻ വേണ്ടിയാണ്. ഫാമറെ ആരെ ഞാൻ കുറ്റം പറയുന്നല്ല, അവർക്ക് മുതലാവുന്ന വിലയ്ക്ക് അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ ഒരു ചന്തയ്ക്ക് പോയിട്ട് കിട്ടിയില്ലെങ്കിൽ മറു ചന്തയ്ക്ക് പോയി അന്വേഷിക്കുക, തിരൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കൊരു 10,000 രൂപ വരെ ലാഭമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പോത്ത് കർഷകരെ ആരും നഷ്ടപ്പെടും, പോത്ത് വളർത്തിയിട്ട് നഷ്ടം വന്ന് എന്ന് പറയരുത്. ആ ഒരു രീതി എനിക്കുള്ളു. കാരണം എല്ലാവരും പോത്ത് വളർത്തലിൽ രക്ഷപ്പെടണം എന്നൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. വേണ്ട, ഇതാ അവനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി, അവന് പുതിയ കയറും മണിയൊക്കെ കെട്ടി. നിന്നപ്പോൾ നിങ്ങളെ നോക്കിയേ, ഒരു ചുവന്ന മോറയുടെ നിങ്ങളിതിൽ ഇവൻ്റെ മുഖത്തുണ്ടെന്ന് സങ്കല്പിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മോറയായിട്ട് തന്നെ തോന്നും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിന് ഞാൻ കൊടുത്ത വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ 17,000 രൂപയാണ്. ഇവിടെ എത്തിയപ്പോൾ 17,000 രൂപയായി. പിന്നെ ഒരു 100 രൂപ ചന്ത പീസ് കൊടുത്ത്, അങ്ങനെ 17,100 ആയി. നഷ്ടമാണോ ലാഭമാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് 3,000 രൂപ ലാഭം വന്നത് എങ്ങനെയാണെന്ന്. നമ്മൾ ഒരു ചന്ത അല്ലെങ്കിൽ 2 ചന്ത കയറി ഇറങ്ങി നല്ല കുട്ടികൾ വരുന്ന സമയത്ത് പോയി സെലക്ട് ചെയ്തെടുത്ത വിഷയമല്ല. ഇതൊക്കെയാണെങ്കിൽ നമുക്കൊരു 18 രൂപയോ 19 രൂപയോ കൊടുത്താലും കുഴപ്പമില്ല. എന്നാലും 10,000-3,500 രൂപ ലാഭമുണ്ട്. നിങ്ങളത് നോക്കുക. ഇത്തിരി സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ വേപ്പെണ്ണയൊക്കെ ഇട്ട് കൊടുക്കും. ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ നമുക്ക് ടോപ്പിക്കിലൂടെ സ്പ്രേ മേടിച്ച് നമുക്ക് അടിച്ചു കൊടുക്കാം, അതൊക്കെ അങ്ങ് ഉണങ്ങും. അപ്പോൾ അവൻ്റെ ആ തൊളിയൊക്കെ ഒന്ന് അഴുക്കും ചേറൊക്കെ പോയപ്പോഴത്തേക്ക് അവനെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ പോയിട്ട് തെളിവറ്റോണിക്കോ അത് ഇതൊക്കെ വാങ്ങിച്ച് കൊടുത്ത് അവനൊന്ന് ഉഷാറാക്കി എടുക്കണം. ഇവരെ വിളി ഒരു 15-20 ദിവസമൊക്കെ ആകുമ്പോൾ തീറ്റ എടുത്ത് നല്ല രീതിക്ക് ഉഷാറായ ശേഷമേ കൊടുക്കത്തുള്ളൂ. എന്തായാലും മണിയും കാര്യങ്ങളൊക്കെ മേടിച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ എന്തായാലും പാടത്ത് എന്തായാലും ഇനി ഇപ്പോഴങ്ങ് കൊണ്ടുപോകുന്നില്ല, ഒരു 3-4 ദിവസം കഴിഞ്ഞേ കൊണ്ടുപോകത്തുള്ളൂ. കാരണം ശരിക്കും വെള്ളമൊക്കെ കുടിച്ച് തീറ്റയൊക്കെ എടുത്തതിന് ശേഷം പച്ചമരുന്നൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അവന് പച്ചമരുന്ന് കൊടുക്കും, അല്ലെങ്കിൽ ആദ്യം വിര ഗുളിക കൊടുക്കും. ഇതൊക്കെ കഴിഞ്ഞാൽ ഇനി അവനെ പാടത്തോട്ട് കൊണ്ടുപോകത്തുള്ളൂ. അല്ല, അവൻ ഒന്ന് സെറ്റായി വന്നതിന് ശേഷമേ പാടത്ത് ഇറക്കുന്നുള്ളു. അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കും. നമ്മൾ മറ്റുള്ള പോത്തുകൾ വരുമ്പോഴത്തേക്ക് അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൻ ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണുമ്പോഴേക്കും ഓക്കെ ബൈ.